പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം നിരവധി വീടുകളിൽ കവർച്ചയും കവർച്ചാശ്രമവും 2 ലക്ഷത്തോടടുത്ത് പണവും 25 പവനും നഷ്ടമായി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കഞ്ചിക്കോട് മേഖലയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കള്ളനുണ്ടാക്കിയ പൊല്ലാപ്പ് ചില്ലറയല്ല. കുത്തിത്തുറന്ന വീട്ടിൽ നിന്ന് വില കൂടിയതെല്ലാം കവർന്നു. കൂടുതൽ വീടുകളുടെ പൂട്ടുപൊളിക്കാനും ശ്രമമുണ്ടായി. കവർന്ന സാധനങ്ങൾ വഴിയരികിൽ ഉപേക്ഷിച്ച് കടന്നതും കള്ളന്റെ ബിരുദം. ഇളയ ഭഗവതി നഗർ സ്ട്രീറ്റിലെ രാജശേഖരന്റെ വീട്ടിൽ നിന്നും 1,70,000 രൂപയും 24 പവനുമാണ് കവർന്നത്. കുടുംബം പൊള്ളാച്ചിയിലെ ബന്ധുവീട്ടിൽ പോയ തക്കത്തിലായിരുന്നു വീട് കുത്തിത്തുറന്നുള്ള കവർച്ച. വാതിൽ പൊളിച്ച് അകത്ത് കയറിയ കള്ളൻ അലമാര തകർത്താണ് സ്വർണവും പണവും കവർന്നത്. വസ്ത്രമുൾപ്പെടെ മുറിയിൽ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഞായറാഴ്ച ഞങ്ങൾ നാട്ടിൽ പോയതാ. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് 2-3 ദിവസം വീട് പൂട്ടിയിരുന്നു. ചൊവ്വാഴ്ച രാത്രി വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വീട് ഒന്ന് പൊളിച്ചിരിക്കണം, കുത്തി പൊളിച്ചിരിക്കണം. ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ആൽമാര കാര്യങ്ങളൊക്കെ എടുത്ത് സാരി കാര്യങ്ങളെല്ലാം വിലയിൽ കിടക്കണം. അതിലുള്ള കുറച്ച് ഗോൾഡും അമ്മയുടെ ഗോൾഡും കുറച്ച് ക്യാഷും എടുത്തിട്ട് പോയിട്ടുണ്ട്. ഗോൾഡ് ഏകദേശം ഒരു 10-40 വർഷം മുമ്പ് അമ്മയുടെ കല്യാണത്തിന് കിട്ട ഗോൾഡാണ്. അതൊരു 10-20-21 പവൻ ഉണ്ട് അതിൽ മൊത്തം. കവർച്ചയുണ്ടായ വീടിന് സമീപത്ത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന പൂജാപാത്രങ്ങളും വിളക്കും അടുത്ത പറമ്പിലേക്ക് മാറ്റിയ നിലയിലാണ്. വില കൂടിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനിടെ ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് കസബ പോലീസ് കള്ളനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. മനോരമ ന്യൂസ് പാലക്കാട്.